ഷേഖ് ഹസീനയുടെ അവാമി ലീഗ് സർക്കാരിലെ മന്ത്രിമാർ, പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവർക്ക് നൽകിയ നയതന്ത്ര പാസ്പോർട്ടുകളും റദ്ദാക്കിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിനെതിരെ സ്വീകരിച്ച നടപടികളിൽ മാനവികതയ്ക്കെതിരായ കുറ്റകൃത്യങ്ങളും വംശഹത്യയും നടന്നുവെന്നാരോപിച്ച് ഷേഖ് ഹസീനയ്ക്കെതിരെ അന്താരാഷ്ട്ര ക്രൈംസ് ട്രൈബ്യൂണൽ 3 കേസുകൾ കൂടി ഫയൽ ചെയ്തു. പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളുടെ കുടുംബമാണ് പുതിയ കേസുകൾ ഫയൽ ചെയ്തത്. കേസുകളിൽ അന്വേഷണം ആരംഭിച്ചതായി അന്വേഷണ ഏജൻസി അറിയിച്ചു. ഷേഖ് ഹസീനയ്ക്കും അവാമി ലീഗ് നേതാക്കളും മന്ത്രിമാരും ഉൾപ്പെടെ മറ്റ് 76 പേർക്കുമെതിരെ കഴിഞ്ഞ ദിവസം സുപ്രീംകോടതി അഭിഭാഷകൻ അന്താരാഷ്ട്ര ട്രൈബ്യൂണലിൽ പരാതി നൽകിയിരുന്നു. ഇതടക്കം ഹസീനയ്ക്കെതിരെ അന്താരാഷ്ട്ര ക്രൈംസ് ട്രൈബ്യൂണലിൽ ഫയൽ ചെയ്ത കേസുകളുടെ എണ്ണം 7 ഉയർന്നു. ബംഗ്ലാദേശിലെ സിൽഹട്ട് നഗരത്തിൽ പ്രകടനത്തിനു നേരെ വെടിവെപ്പുണ്ടായ സംഭവത്തിൽ ഷേഖ് ഹസീനയ്ക്കും 86 പേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട്. ഓഗസ്റ്റ് 4 പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിയുടെ റാലിക്കു നേരെ നടന്ന വെടിവെപ്പിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഷേഖ് ഹസീനയ്ക്കെതിരായ കേസുകളുടെ എണ്ണം 33. ഇതിൽ 27 എണ്ണവും കൊലപാതക കേസുകളാണ്. ഷേഖ് ഹസീനയുടെ സഹോദരി ഷേഖ് ഹസാന, അവാമി ലീഗ് ജനറൽ സെക്രട്ടറി, മുൻ നിയമമന്ത്രി, ഹസീനയുടെ ഉപദേശകനായിരുന്ന സൽമാൻ എഫ് റഹ്മാൻ തുടങ്ങിയവരും കേസിൽ പ്രതികളാണ്. ബംഗ്ലാദേശിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് ഷേഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ച് ഇന്ത്യയിലേക്ക് കടക്കുകയായിരുന്നു. വിചാരണയ്ക്കായി ഷേഖ് ഹസീനയെ ബംഗ്ലാദേശിന് കൈമാറണമെന്ന് പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.